ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. പല മഹാമാരികളെയും വേരോടെ പിഴുതെറിഞ്ഞിട്ടുണ്ട് ശാസ്ത്രലോകം. വസൂരിയും പ്ലേഗുമെല്ലാം ഇതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഈ മഹാമാരിക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു മരുന്നും കണ്ടുപിടിക്കാനാവാത്തത്? December 2019 ഈ രോഗം ആവിർഭവിച്ചപ്പോൾ തൊട്ട് ശാസ്ത്രം ഓട്ടത്തിലാണ്. ലോകത്തിൻ്റെ തല്ല വില്ലനായി മാറിയ കോവിഡിനെ തുരത്താൻ ലോകത്തിന് വില്ലനായ പല മഹാമാരികളെയും ശാസ്ത്രം തോൽപ്പിച്ചിട്ടുണ്ട്. വസൂരിയെ പിടിച്ചുകെട്ടി. കോളറയും പ്ലേഗുമൊന്നും ഇപ്പോൾ ഒരു ഭീഷണിയല്ല. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ ആഴ്ചകളിൽ തന്നെ COVID-19 ഉണ്ടാക്കുന്ന വൈറസിൻ്റെ ജനിതക ഘടന മുഴുവനായും ചൈന കണ്ടെത്തുകയും ലോകത്തിന് നൽകുകയും ചെയ്തിരുന്നു. പ്രാഥമിക പഠനങ്ങളിൽ നിന്ന് നമുക്ക് രോഗത്തിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് അറിയാനും അതിൽ നിന്ന് ഐസൊലേഷൻ, ക്വാറന്റൈൻ എത്ര നാൾ എന്നൊക്കെ നിശ്ചയിക്കാനും കഴിഞ്ഞു. ഡ്രോപ്പ് ലൈൻ ഇൻഫെക്ഷൻ മൂലമുള്ള പകർച്ച എന്ന അറിവ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന തന്ത്രം രൂപീകരിക്കാൻ സഹായിച്ചു. മാസ്കിൻ്റെ ശരിയായ ഉപയോഗത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു. വൈറസിനെ കണ്ടെത്തി ജനിതക പഠനങ്ങൾ നടത്താനായതുകൊണ്ട് രോഗനിർണയ ടെസ്റ്റുകൾ കണ്ടെത്താനായി. രണ്ടിലധികം തരം മേജർ ടെസ്റ്റുകൾ കണ്ടെത്തി അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് നേരത്തെ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ രോഗവ്യാപനം നിയന്ത്രണത്തിൽ വരുത്തുന്നതിൽ പ്രധാന കാൽവയ്പ്പായിരുന്നു. സർക്കാർ, സ്വകാര്യ ഗവേഷണ സ്ഥാപനങ്ങളടക്കം ലോകമെമ്പാടുമുള്ള 35-ലേറെ പ്രമുഖ സ്ഥാപനങ്ങളാണ് ഒരു വാക്സിന് വേണ്ടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. HIV-ക്കെതിരെ ഉപയോഗിക്കുന്ന ലോപിപിനെവിർ റിട്ടോകോവിർ എന്ന മരുന്ന് കോവിഡിനെതിരെ ഫലപ്രദമായേക്കാമെന്ന് ആദ്യകാല ഫലങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ചൈനയിൽ 199 പേരിൽ നടത്തിയ 14 ദിവസം നീണ്ട പരീക്ഷണത്തിൽ ഇതിന് പ്രത്യേകമായൊരു ഗുണമുള്ളതായി തെളിയിക്കാൻ സാധിച്ചില്ല. രോഗം ഗുരുതരമാവുന്നവർക്ക് വേണ്ട ചികിത്സാവിധികൾ, ഓക്സിജനും വെന്റിലേറ്ററും ഉൾപ്പെടെയുള്ള ലൈഫ് സപ്പോർട്ട് ഇത്യാദി മുൻപേ ശാസ്ത്രം പ്രദാനം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് രോഗം വന്ന 90 വയസ്സ് കഴിഞ്ഞവരെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. മരണനിരക്ക് 5% താഴെയാക്കി നിർത്താൻ കഴിയുന്നത്. പൂർണ്ണ സൗഖ്യം നൽകുന്ന ആൻറ്റിവൈറൽ ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ ഈ രോഗത്തിനെതിരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ ഫലപ്രദമാകാൻ സാധ്യതയുള്ള പുതിയതും പഴയതുമായ പല മരുന്നുകളും ഇതിനുപയോഗിക്കാമോ എന്ന വൈദ്യശാസ്ത്ര രംഗം തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എബോളയുടെ സമയത്ത് വികസിപ്പിച്ചെടുത്ത ആൻറ്റിവൈറൽ മരുന്നാണ് റെംഡെസിവിർ. ചൈനയിൽ ഈ മരുന്നുപയോഗിച്ചുള്ള ക്ലിനിക്കൽ ട്രയലുകൾ രോഗികളിൽ നടക്കുന്നുണ്ട്. അമേരിക്കയിലെയും നെബ്രാസ്ക മെഡിക്കൽ സെൻ്ററിലെയും വിദഗ്ധർ ഈ മരുന്നിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പഠനം നടത്തുന്നു. March മുതൽ 1000 രോഗികളെ ഉൾപ്പെടുത്തി ലോകവ്യാപകമായി ഈ മരുന്നിൻ്റെ ഫലപ്രാപ്തി അന്വേഷിക്കുന്ന പഠനം നടത്തും. ഇതെല്ലാം മുന്നിലുള്ള സാധ്യതകളാണെങ്കിലും നമ്മുടെ ശാസ്ത്രത്തെ വെല്ലുന്ന മിടുക്കന്മാരായി നിൽക്കുകയാണ് വൈറസുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റ് ആകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 April 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 7356764925. എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോൺടെസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക.